ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമുക്കറിയാം നമ്മുടെ ജലചിത്ര സംസ്ഥാനത്തെ ആ സ്ഥാപനം നമുക്ക് കൊല്ലം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നഗരതത്വത്തിൽ സ്ഥാപിച്ചതുകൊണ്ടോ നമ്മുടെ പേര് ഓർക്കണമെന്നില്ല. പകരം ജീവിച്ചിരുന്ന കാലത്ത് മഹാത്മാഗാന്ധി യങ് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഒരു ഈ ചെറുപ്പക്കാർക്ക് അയച്ച ഒരു കത്തിനകത്ത് പറയുന്നുണ്ട്, ഇവിടെ എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതിനെ പറ്റിയല്ല നിങ്ങൾ ആഗ്രഹപ്പെടേണ്ടത്. ഇതിന്റെ എത്ര കാലം 120 വയസ്സുവരെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. അതിനുള്ള ഒരു ത്രാണി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ഇച്ഛാശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഗോഡ്സെ പോലുള്ള ഒരാള് ചരിത്രത്തിലെ ഏറ്റവും വലിയ കോമാളിയാണ് ഗോഡ്സെ. ഗോഡ്സെ പോലുള്ള ഒരാൾ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് അദ്ദേഹം 120 വയസ്സുവരെ ജീവിച്ചിരുന്നതിന് ഒരാളാണ്. കാരണം അത്രമാത്രം ഒരു വിപ്ലവം, ഈ കടുത്ത ശൈത്യത്താലും കൊടും ചൂടിനാലും ശരീരത്തെ സമരസപ്പെടുത്തിക്കൊള്ള ഇത്രയും മാറ്റത്തോടെ കറക്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നതാണ്. ഹിരോഷിമ നാഗസാക്കി പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം, ചരിത്രത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ബോംബാസമയമുള്ളവരൊക്കെ അധികാരികമായിട്ട് അതിനെ പഠിച്ചിട്ടുമുണ്ട്. ഈ ഹിരോഷിമ നാഗസാക്കി ബോംബാക്രമണത്തിന് ശേഷം ഒരു വലിയ ജനാധിപത്യ മുഴുവനും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു ഡോക്ടർ ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് രക്ഷപ്പെട്ടു, വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടു, എല്ലാവരും നഷ്ടപ്പെട്ടു. പക്ഷേ ആ ഡോക്ടർ സർവൈവ് ചെയ്തു. അദ്ദേഹം ഈ സർവേ ചെയ്തതിന് ശേഷം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ ബെൽസ് ഓഫ് നാഗസാക്കി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. നാഗസാക്കിയിൽ മണികൾ മുഴങ്ങുമ്പോൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ മലയാളത്തിലുള്ള പരിഭാഷ പ്രത്യേകം. ആ പുസ്തകത്തിൽ അതിൻ്റെ ആമുഖത്തിൽ തകാഷി നഗായി എന്ന് പറയുന്ന ഡോക്ടറാണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അതിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ സ്കെച്ചാണ്. ഈ ബോംബാക്രമണത്തിന് തൊട്ട് മുമ്പ് അന്തരീക്ഷത്തിൽ സംഭവിച്ചൊരു വലിയ മാറ്റം, ജനങ്ങളുടെ വല്ലാത്ത കരച്ചിൽ, ബഹളം ഒക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടിങ്ങനെ അദ്ദേഹം ഒരു ഡോക്ടറായതുകൊണ്ട് പിൽക്കാലത്ത് ഇതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ കഴിവപ്പെട്ടിട്ടുള്ളവരെ ചികിത്സിക്കുന്ന ഒരു ചികിത്സാലയത്തിൻ്റെ മേധാവിയായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഒടുവിൽ വളരെ ദാരുണമായിട്ട് ഈ രോഗത്തിൻ്റെ തുടർച്ച, ഈ വലിയ എഫക്റ്റിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി ചെയ്തു. പക്ഷേ ആ പുസ്തകം, ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തകാഷി നഗായി എന്ന് പറയുന്ന ഡോക്ടർ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ പുസ്തകം ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോകും, മറ്റതിനു വേണ്ടിയല്ല, എനിക്ക് പിന്നാലെ വരുന്നവർ ഇതൊന്ന് മറച്ചു നോക്കിയിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. എത്ര മഹത്തായ ഒരു വാക്യമാണ്! അതായത് ഞാൻ ഈ പുസ്തകം ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോവുകയാണ്, എൻ്റെ പിന്നാലെ വരുന്നവർ ഇതൊന്ന് മറച്ചു നോക്കിയിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് അദ്ദേഹം ആമുഖത്തിൽ പ്രൊഫേസിൽ എഴുതിയിരിക്കുന്നത്. മറ്റർത്ഥത്തിലൊന്നുമല്ല അതിനെ വായിക്കപ്പെടേണ്ടത്. കാരണം ഈ പുസ്തകം മറച്ചു നോക്കുന്ന ഒരാൾക്ക് മഹായുദ്ധങ്ങൾക്ക് വേണ്ടി സമയം കളയുവാനോ മഹായുദ്ധങ്ങൾക്ക് വേണ്ടി ആലോചനയിൽ ഏർപ്പെടാനോ ചിന്തിക്കുവാനോ സമയമില്ലാതാകട്ടെ, അവര് ഒരു എന്ത് പറയുന്നത്, ഒരു ആശയത്തിനും കർമ്മത്തിനും ഇടയ്ക്കുള്ള ഒരു ഒരു ഘട്ടത്തിലൂടെ അവർ കടന്നു പോകട്ടെ എന്നാണ് പറയുന്നത്. അതിനെയാണ് സൈക്കോളജിക്കൽ ടൈം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ആ ഒരു സൈക്കോളജിക്കൽ ടൈമിൽ ജീവിക്കുന്നവരാണ്. നമുക്കൊരു മഹത്തായ ആശയം ഉണ്ടാകുന്നു, ഈ ആശയത്തിനെ കർമ്മബന്ധത്തിൽ എത്തിക്കുവാൻ വേണ്ടി നമ്മൾ ക്ഷീണം പോരാടുന്നു. അപ്പം ആശയത്തിനും കർമ്മത്തിനും ഇടയ്ക്കുള്ള ഒരു മാനസികമായ കാലം, അതാണ് സൈക്കോളജിക്കൽ ടൈം. ഈ സൈക്കോളജിക്കൽ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് പരമപ്രധാനമായ സമയം.
വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ കജനാബ് എനിക്ക് അനുവദിച്ചു തന്ന സമയം എത്രയെന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ രൂപത്തിലും ഭാവത്തിലും പ്രവർത്തനത്തിലും എല്ലാം നമുക്ക് ബോധ്യമായി. അതൊക്കെ ചെറുപ്പത്തിന്റെ തെളിച്ച ചിന്തകളും സമീപനങ്ങളുമായി മലയാള ഭാഷയിൽ സാഹിത്യവും ഐതിഹ്യ വിഷയമായി എടുത്ത മഹാത്മാതാക്കളും കോളേജിൽ ബി എ ചേർന്ന കാലത്ത് ആ സമയത്താണ് ഒരു വേറിട്ട ചിന്തയുമായി ഒരു പുതിയ മനുഷ്യൻ 5 അടി 5 ഇഞ്ച് നീളവും ഒരു ചെറിയ ഒരു കളർ ഷർട്ടും ഒരു മേൽക്കൂടുമായി അവിടെ കടന്നു വന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് എല്ലാവരും എന്താണ് സൗഹൃദത്തോട് കൂടി ജീവിക്കണം, എഴുത്തും വായനയും എല്ലാവരും പഠിക്കണം. നമ്മുടെ എഴുത്തും വായനയുമാണ് നമ്മുടെ ഇല്ലാത്തതാണ് നമ്മുടെ അജ്ഞതയ്ക്ക് കാരണം. കൊല്ലത്ത് ഇത്രയും അർഹനായ വേറൊരാളുള്ള നേരത്തെ ഡോക്ടർ നടക്കൻ ശശി പറഞ്ഞു 50 പുസ്തകങ്ങൾ എഴുതിയ എഴുതിച്ചയാളാണ്. 50 പുസ്തകങ്ങൾ എഴുതി എന്ന് മാത്രമല്ല, 50 പുസ്തകങ്ങൾ അപ്പുറം എത്രയോ 100 പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചു തീർന്നു. ഒരു അനുഷ്ഠാനമായി ഒരു പ്രാർത്ഥനയായി ചെയ്തു വരുന്ന ഒരാളാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല.